ഒരു മുവഹ്ഹിദിന്റെ മനസ്സ് ഈ ഗുണകാംക്ഷയുള്ള മനസ്സാണെന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ മതം ഗുണകാംക്ഷയാണെന്ന് പറയുമ്പോൾ അത് സമൂഹത്തോട് നിലനിർത്തുന്ന, സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. നല്ല മനസ്സുകൾക്കല്ലാതെ ഒരിക്കലും അത് ഏറ്റെടുക്കുക സാധ്യമല്ല. ഇഖ്ലാസുള്ള മനസ്സുകളല്ലാതെ അത് നിർവഹിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കുന്നവനല്ലാതെ അതുമായി മുന്നോട്ടു പോകുക സാധ്യമല്ല. ഈ തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന നബിമാർ, അമ്പിയാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുമുള്ള യോഗ്യതകൾ പൂർത്തീകരിച്ചവരാണവർ. എത്രത്തോളം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണലാരുണ്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടുന്ന ഘട്ടത്തിൽ, പ്രവാചക ജീവിതത്തിന്റെ 40 വയസ്സിന് മുമ്പുള്ള കാലഘട്ടം, അൽ അമീൻ എന്ന് പാടിപ്പുകഴ്ത്തിയ കാലഘട്ടം, മധ്യസ്ഥനായി ജനങ്ങൾ വിളിച്ചുകൊണ്ടുവന്ന കാലഘട്ടം, സർവ്വലാലും അംഗീകരിക്കപ്പെട്ട ആ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ആ വഹയിന്റെ ശബ്ദം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി കേൾക്കേണ്ടി വന്ന ഘട്ടം, ജബലുന്നൂറിലെ ഹിറാ ഗുഹയെ സാക്ഷി നിർത്തിക്കൊണ്ട് അതേ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകല്ലക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. വഹീന്റെ ആദ്യത്തെ ശബ്ദം, പഞ്ചസൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ, ആ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോ ജീവിതത്തിൽ ആദ്യമായി വഹീന്റെ ശബ്ദത്തിന് കാതോർക്കേണ്ടി വന്ന പ്രവാചകൻ ആ ജബലുന്നൂറിൽ ഒറ്റക്കായിരുന്ന ഘട്ടത്തിൽ ആ ഇരുളാർന്ന രാത്രിയിൽ പേടിച്ചരണ്ടുകൊണ്ട് ജബലുന്നൂർ താണ്ടി ഓടി വീട്ടിലേക്ക് വന്ന് ഖദീജ എന്നെ പുതപ്പിച്ചുതാ എന്ന് പറഞ്ഞ് വിറച്ച് പനിപിടിച്ചോടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ സ്വാന്തനത്തിൽ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ ഇതാ കഴിച്ചു കൂട്ടുമ്പോ പുതപ്പിട്ട് മൂടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആസ്വദിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ കിടത്തിയ ഘട്ടത്തിൽ വീണ്ടും ഇതാ കൽപ്പന വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. വന്നിട്ട് പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ. ഓ പുതച്ചു മൂടി കിടക്കുന്നവനെ, ഇനി കിടക്കാൻ സമയമില്ല, ഇനി ഉറങ്ങാൻ സമയമില്ല, ഇനി വിശ്രമിക്കാൻ സമയമില്ല. അതേ ജനങ്ങൾക്ക് താക്കീത് നൽകു നബിയേ, ജനങ്ങളോട് ഇത് പറ നബിയേ, ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്ക നബിയേ, ആർക്കാണ് ആദ്യം എത്തിച്ചു കൊടുക്കേണ്ടത്? കുടുംബാദികളെ വിളിക്ക്, കൂട്ടുകുടുംബാദികളെ വിളിക്ക്, ബന്ധുജനങ്ങളെ വിളിക്ക്, ഈ സത്യസന്ദേശം പറഞ്ഞു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുമ്പോ പുതപ്പുമാറ്റി പുറത്തു വന്ന പ്രവാചകൻ കൂട്ടുകുടുംബാദികളെ വിളിച്ച് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ കീഴെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ കൂടിയ ആ ഖുറൈശി പ്രമുഖന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ അപ്പുറത്തു നിന്ന് നിങ്ങളെ ആക്രമിക്കാനൊരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ആ ചോദ്യം കേൾക്കുമ്പോ ഖുറൈശി പ്രമുഖന്മാരൊന്നടങ്കം പറയുന്നു, മുഹമ്മദെ, എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്നോ? തീർച്ചയായും നീ അത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, നീ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും അവരോട് ചോദിച്ചു, അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുമോ? അവര് പറഞ്ഞു, മുഹമ്മദെ, അസത്യത്തിന്റെ ലാഞ്ചന എന്ന് തോന്നുന്ന ഒരു വാക്കുപോലും നിന്റെ നാവിൽ നിന്ന് നിർഗളിച്ചിട്ടില്ല എന്നിരിക്കവേ, ഇതുവരെയും ഒരു അസത്യത്തിന്റെ ലാഞ്ചന നിന്നിൽ ഞങ്ങൾ ദർശിച്ചിട്ടില്ലെന്നിരിക്കവേ, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അതിനപ്പുറം നീ എന്ത് പറഞ്ഞാലും മുഹമ്മദെ ഞങ്ങൾ വിശ്വസിക്കും. ആ സമയത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി വിളിച്ചു പറഞ്ഞു, എങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയുണ്ടല്ലോ, ആ ലാത്ത ദൈവമല്ല, ഉസ്സ ദൈവമല്ല, മനാത്ത ദൈവമല്ല, ഇബ്രാഹിം ദൈവമല്ല, ഇസ്മായിൽ നബി ദൈവമല്ല,
ലാത്ത ദൈവമല്ല, ഉസ്സ ദൈവമല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് വരാനുള്ളൊരു ജീവിതമുണ്ട്, നിങ്ങൾക്കൊരു പുനരുദ്ധാനമുണ്ട്. ആ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് സ്വർഗം വിധിക്കപ്പെടുന്ന ദിനമുണ്ട്, നരകം വിധിക്കപ്പെടുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് ആ ലോകത്തെ വിജയം ആവശ്യമാണ്. ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ ഏകനായ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ ജനങ്ങളെ, ആ റബ്ബിനെ മാത്രം ആരാധിക്കണേ ജനങ്ങളെ. അത് കേട്ട മാത്രയിൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ കീഴിൽ അണിനിരന്ന ഖുറൈശി പ്രമുഖന്മാർ എന്ത് പറയണമെന്നറിയില്ല. ആ രംഗം അല്ലെങ്കിൽ ആ സമയത്ത് ഏതാനും സെക്കൻഡുകൾ തികഞ്ഞ നിശബ്ദത മാത്രമാണ്. എന്ത് പ്രതികരിക്കണമെന്നറിയില്ല. എന്താണ് ഈ പറയുന്നത്? ഇതുവരെ ഞങ്ങൾ ശീലിച്ചു വന്ന വിശ്വാസം, ആചരിച്ചു വന്ന ആചാരം, കാക്കകാരണവന്മാരായി കൊണ്ടു നടക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു മുഹമ്മദ്. എന്ത് പറയണം, മറുത്തു പറയണമെന്നറിയാതെ നിശബ്ദരായി നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഇതാ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്നു ഒരു ശബ്ദം, തബ്ബല്ലക് 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 അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശം, മുഹമ്മദേ നിനക്ക് നാശം, മുഹമ്മദേ നിനക്ക് നാശം. ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇത് പറയാനാണോ ഞങ്ങളെ നീ വിളിച്ചു കൂട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആദ്യമായി ആ ശബ്ദം ഉയർത്തിയത് ആരാ? സ്വന്തം കുടുംബക്കാരൻ, സ്വന്തം പിതാവിന്റെ സഹോദരൻ അബൂ ലഹബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്കങ്ങ് സ്വീകരിച്ചു പോയി. അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ ഈ തൗഹീദിനെതിരെ ഉയർന്ന ആദ്യത്തെ എതിർപ്പ് അള്ളാഹു അത് സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു, പ്രഖ്യാപിച്ചു, തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹംനാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ. ഇനി അബൂ ലഹബ് നന്നാകണ്ട, തൗഹീദിനെതിരെ ആദ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചവനാണ് അവൻ. തൗഹീദിനെതിരെ ആദ്യത്തെ എതിർപ്പ് അബൂ ലഹബിന്റെ വകയാണ്. അല്ലാഹു സ്വീകരിച്ചു, അത് സീൽ ചെയ്തു. ഇനി ഒരിക്കലും നന്നാകാൻ കഴിയാത്ത രൂപത്തിൽ അബൂ ലഹബിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അവിടുന്ന് തുടങ്ങി വിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സത്യപ്രബോധനം ആളുകൾ എതിർത്തു, മഹല്ല് വിലക്കി, ബഹിഷ്കരണങ്ങൾ ഏൽക്കേണ്ടി വന്നു. അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വർഷക്കാലം ഷേബ് അബി ത്വാലിബിന്റെ മലഞ്ചെരിവിൽ പച്ചലയും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ടി വന്നു അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ആടുമാടുകൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ആ കാലയളവിൽ പ്രവാചകനോടൊപ്പം ജീവിച്ച പ്രവാചകന്റെ ഒരു അനുചരൻ തന്റെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ആ സമയത്ത് ആ ദിനം ിൽ ഒരു ദിവസം പാതിരാത്രിയിൽ ഞാൻ മൂത്രമൊഴിക്കാൻ എണീക്കുകയും ഞാൻ ഒരു ഓരത്തേക്ക് മാറിയിരുന്നു കൊണ്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്റെ മൂത്രം പതിക്കുന്ന ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എന്റെ കൈ കൊണ്ട് ഞാൻ ഒന്ന് തടഞ്ഞു നോക്കി, എന്തോ എന്റെ കയ്യിൽ ഉടക്കി, ആ ഇരുട്ടുകൊണ്ട് എന്താണത് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. പിറ്റേന്ന് നേരം വെളുക്കുവാനായി ഞാൻ കാത്തിരുന്നു. നേരം വെളുത്തപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്റെ കയ്യിൽ ഉടക്കിയത് എന്താണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഞാൻ അതെടുത്തു വെച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ആരോ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു ചെരുപ്പായിരുന്നു അത്. ആരോ ഇട്ടുതേഞ്ഞ തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ചെരുപ്പ്, ആ ചെരുപ്പ് ഞാൻ എടുത്തു വെച്ചു. വെള്ളത്തിൽ അത് ഞാൻ കുതിർത്തി. ദിവസങ്ങളോളം എന്റെ ഭക്ഷണം ആരോ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ആ ചെരുപ്പായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ കാലയളവിൽ കഴിച്ചുകൂട്ടിയ പ്രവാചകന്റെ അനുചരന്മാർ പറയുമ്പോൾ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത്രമാത്രം പ്രയാസമേൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പ്രവാചകനെ ബഹിഷ്കരിച്ചിട്ടും മഹല്ല് വിലക്കിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും ഈ തൗഹീദിന്റെ ശബ്ദം, ആ ശബ്ദം കേട്ടുകൊണ്ട് ആളുകൾ കൂടുതൽ കൂടുതലായി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ജനമനസ്സുകളിലേക്ക് ഈ സന്ദേശം പകർന്നുകൊണ്ടേയിരുന്നു. അവസാനം അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ചു. നമുക്കറിയാം നബിയുടെ ആദ്യ കാലഘട്ടത്തിൽ അർക്കമിന്റെ വീട്ടിൽ പ്രവാചകൻ ഒളിച്ചു താമസിച്ച കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിച്ചു താമസിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. നബി എവിടെയുണ്ടെന്ന് ആരും അറിയുന്നില്ല, ആർക്കും അറിയില്ല. അവസാനം ഖുറൈശി പ്രമുഖന്മാർ ഇറങ്ങി ഉരുപിടിച്ച വാളുകളുമായി പ്രവാചകന്റെ തലയെടുക്കുവാൻ വേണ്ടി പ്രവാചകൻ അന്വേഷിച്ചിറങ്ങുമ്പോ
ഇല്ല പ്രവാചകൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ച് നിലനിൽക്കുമ്പോഴാണ് പ്രവാചകന്റെ കളിക്കൂട്ടുകാരനായ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യമായി പുരുഷന്മാരിൽ നിന്ന് കടന്നു വന്ന മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. വളഞ്ഞു ഖുറൈശികൾ, അടിച്ചു, പ്രഹരിച്ചു, എന്നിട്ട് ചോദിച്ചു, അബൂബക്കർ എവിടെ നിന്റെ മുഹമ്മദ്, എവിടെടാ നിന്റെ മുഹമ്മദ്? അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയില്ല, എന്റെ നേതാവ് ഇവിടെ ഉണ്ടെന്ന് പറയില്ല. വീണ്ടും വീണ്ടും അടിച്ചു, ആക്രമിച്ചു, അവസാനം ബോധരഹിതനായി മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു നിലത്തേക്ക് വീണുപോവുകയാണ്. ബോധമറ്റ് നിലത്തേക്ക് വീണുപോയ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഖുറൈശി പ്രമുഖന്മാർ മടങ്ങി പോകുമ്പോ തന്റെ മകൻ അടിയേറ്റ് ബോധരഹിതനായി വഴിയിൽ കിടക്കുന്നു എന്ന വിവരമറിഞ്ഞിട്ട് ആ അവസരത്തിൽ മുസ്ലിം ആകാതിരുന്ന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ മാതാവ് ഓടി വരികയാണ്, ഉമ്മ ഓടി വരികയാണ്. തന്റെ മകൻ ഇതാ ബോധരഹിതനായി കിടക്കുന്നു, കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിനെ താങ്ങിയെടുക്കുന്നു ആ ഉമ്മ. എന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്, വെള്ളം തെളിക്കുകയാണ്. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിനു ഇതാ പതുക്കെ പതുക്കെ തന്റെ ബോധം തിരിച്ചു കിട്ടിയ ഘട്ടത്തിൽ തന്റെ മാതാവ് ചോദിക്കുന്നു, അല്ല അബൂബക്കറെ, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയതെന്ന് പറഞ്ഞു ചോദിക്കുമ്പോ മുഹമ്മദിനെ അന്വേഷിച്ചു വന്ന ഖുറൈശികൾ അവരെന്നെ ആക്രമിച്ചതാണുമ്മ, എന്നെ അവർ അടിച്ചു ഉമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മ ചോദിക്കുന്നല്ല, മോനെ എന്തിനാണ് ഈ വേജാറ്, എന്തിനാണ് ഈ പ്രയാസം, നിനക്ക് പഴയതുപോലെ ജീവിച്ചുകൂടെ, ഒരു പ്രശ്നവും ഇല്ലാതെ കഴിച്ചുകൂട്ടിക്കൂടെ, ഇതൊന്ന് ഉപേക്ഷിച്ചുകൂടെ മോനെ എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല ഉമ്മ, എന്റെ ജീവൻ പോയാലും എന്റെ ആയുസെടുത്താലും ഈ ആദർശം കൈയൊഴിക്കുന്ന പ്രശ്നമില്ല, ഈ തൗഹീദ് കൈയൊഴിക്കുന്ന വിഷയമില്ല. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പരാജയം സമ്മതിക്കുകയാണ് ആ മാതാവ്. ആ മാതാവ് മകനോട് പറയുന്നു, മോനെ എങ്കിൽ നിന്റെ വിശ്വാസവുമായി നീ നടന്നോ, ഉമ്മക്ക് പ്രശ്നമില്ല, നീ നിന്റെ വിശ്വാസം കൊണ്ട് നടന്നോ. ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ആ ഉമ്മ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കണല്ലോ, മോനെ എവിടെയാണ് നിന്റെ മുഹമ്മദ്, കാണാനില്ലല്ലോ, എവിടെയാണ് അവൻ കഴിയുന്നതെന്ന് ചോദിക്കുകയാണ് ആ ഉമ്മ. ആ സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിനു സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഉമ്മ ഞാനത് നിങ്ങളോടും പറയില്ല, അത് നിങ്ങളോടും ഞാൻ പറയില്ല ഉമ്മ, കാരണം നിങ്ങളും ഈമാനുള്ളവരായിട്ടില്ല, നിങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ സാധ്യമല്ല ഉമ്മ, ഞാനത് പറയില്ല. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒളിച്ചു താമസിപ്പിച്ചത്. അടി അവരേറ്റു വാങ്ങി, പ്രയാസമേറ്റു വാങ്ങി, പ്രവാചകനെ സംരക്ഷിച്ചു. രഹസ്യമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി, കടന്നു വന്നവർ വീണ്ടും വീണ്ടും അടി വാങ്ങി, പ്രയാസങ്ങൾ സഹിച്ചു. മാത്രമല്ല ഒരിക്കൽ പ്രവാചകന്റെ അനുചരന്മാർ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകനെ, നമ്മൾ പറയുന്നത് ഹക്കല്ലേ നബിയെ, ഈ തൗഹീദിന്റെ സന്ദേശം സത്യമല്ലേ നബിയെ, ഇത് യാഥാർത്ഥ്യമല്ലേ നബിയെ, ഇത് ശരിയല്ലേ നബിയെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത് മാത്രമാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം. ഉദിച്ചുയരുന്ന സൂര്യൻ സത്യമാണെങ്കിൽ അതിനേക്കാൾ സത്യമാണ് നമ്മൾ പറയുന്ന ഈ കാര്യം. ആ സമയത്ത് അങ്കുലി പരിമിതരായ റസൂലുള്ളാഹിയുടെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണെങ്കിൽ, നബിയേ ഇതൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, ഈ മക്ക ഉറക്കെ കേൾക്ക്, ഇതൊന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകണ്ട നബിയെ, നമുക്കൊന്ന് വിളിച്ചു പറയാം, ഉറക്കെ വിളിച്ചു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അത് പറഞ്ഞാൽ ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും ആക്രമിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, ശരി നമുക്ക് വിളിച്ചു പറയാം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സമൂഹം കേൾക്കെ ഉറക്കെ ഈ സത്യസന്ദേശം വിളിച്ചു പറഞ്ഞു മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിക്കാമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകനും അനുചരന്മാരും ഇതാ ഒളിച്ചു താമസിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്കിറങ്ങി, രംഗത്തിറങ്ങി.